Welcome dear students to my next session. In this session, we can explain the topic punishment for indiscipline. We have already learned the topic discipline. Discipline means rules and regulation or code of conduct to be followed by the employee. If there is any violation in the discipline, it may consider as indiscipline. If there is any indiscipline occurs, the term punishment may arise. So we can explain the term punishment. Punishment are the consequences of indiscipline. Punishment are the consequences of indiscipline. The indiscipline may invite punishment. പണിഷ്മെന്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് പണിഷ്മെന്റ് എന്താന്ന്. നമ്മൾ നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ തന്നെ സ്കൂളുകളിലും ഒക്കെ നമ്മൾ പണിഷ്മെന്റ് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു പണിഷ്മെന്റ് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് പണിഷ്മെന്റ് അറ്റ് ദ വർക്ക് പ്ലേസ്. അപ്പൊ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് തരുന്നത് പണിഷ്മെന്റ്? ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ മിസ്ബിഹേവിയർ, അല്ലെ, മോശമായിട്ടുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മളുടെ ഇൻഡിസിപ്ലിൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒബേ ചെയ്യുക, അങ്ങനെയുള്ള പല പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുക. അപ്പൊ നമ്മുടെ വീടുകളിലായാലും സ്കൂളുകളിലായാലും പണിഷ്മെന്റ് പല തരമുണ്ട് അല്ലെ. നമുക്കറിയാം, വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരു ഓറൽ വാർണിംഗ് കൊടുക്കാം. ഓറൽ വാണി എന്ന് പറയുമ്പോൾ വളരെ ഇൻഫോമൽ ആണ് അല്ലെ. ഇൻഫോമൽ ആയിട്ടും ഫോമൽ ആയിട്ടും നമുക്ക് ഓറൽ വാണിംഗ് കൊടുക്കാം. അതിനു മുകളിലാണ് നമ്മൾ കൊടുക്കുക റിട്ടേൺ വാണിംഗ് കൊടുക്കാം. അങ്ങനെ പലതരം വാണിംഗുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അതും ഒരു പണിഷ്മെന്റിന്റെ ഭാഗമാണ്. സോ വി ക്യാൻ എക്സ്പ്ലെയിൻ പണിഷ്മെന്റ് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ഇൻഡിസിപ്ലിൻ. ഇറ്റ് ഈസ് എ ഡിറ്ററൻസ് ആൻഡ് നോട്ട് എ ഹർട്ട്. പണിഷ്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് പ്രിവെന്റിങ് ദ മിസ്ബിഹേവിയർ ആർ നോട്ട് കൺസിഡേർഡ് ആസ് എ ഹെർട്ട്. നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഹെർട്ടായിട്ട് മാറരുത്. എംപ്ലോയിക്ക് ഒരു ഹെർട്ടായിട്ടല്ല, ഒരു അയാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ പണിഷ്മെന്റ് കൊടുക്കുന്നത്. പണിഷ്മെന്റ് ആസ് എ പാർട്ട് ഓഫ് ഡിറ്ററൻസ്. വാട്ട് യു മീൻ ബൈ ഡിറ്ററൻസ്? ഡിറ്ററൻസ് മീൻസ് പ്രിവെന്റിങ് ദ എംപ്ലോയി ഫ്രം ഡൂയിങ് എ പർട്ടിക്കുലർ വയലേഷൻ. അങ്ങനെയുള്ള ആ ഡിസിപ്ലിൻ റൂളുകൾ തെറ്റിക്കുമ്പോൾ അയാളെ അത് തിരുത്താൻ വേണ്ടി അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന, കറക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒന്നാണ് punishment and not a hurt to the employee. That employee could hurt avanayittu paarilla. Then punishment reduces the occurrence of undesired behavior. Nammal ingane punishment kodukkumbo employee pinneedu aa undesired behavior ayalu kaanikkilla. Oru pravashyam ayale correct cheythu kenjal adinte aa occurrence alle veendum veendum adu cheyyunnathilulla oru occurrence namukku reduce cheyyan pattum. Mathramalla ഇപ്പൊ നമ്മൾ ഒരാൾക്ക് പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള മറ്റാളുകൾക്ക് അത് എന്തുതന്നെയാണ്, ഇനി അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു ഇൻഡിസിപ്ലിൻ വരുത്താൻ പാടില്ല. ഇൻഡിസിപ്ലിൻ ചെയ്ത് കഴിഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടുമെന്ന് അവർക്കും അറിയാം. മറ്റുള്ള ആളുകളെ കൂടി കറക്റ്റ് ചെയ്യാൻ വേണ്ട, ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരുടെ കൂടി മിസ്ബിഹേവിയർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാൾക്ക് പണിഷ്മെന്റ് കൊടുക്കണം. ദർ ആർ ടു അപ്രോച്ചസ് ടു പണിഷ്മെന്റ്, ദാറ്റ് ഈസ് പോസിറ്റീവ് പണിഷ്മെന്റ് ആൻഡ് നെഗറ്റീവ് പണിഷ്മെന്റ്. പോസിറ്റീവ് പണിഷ്മെന്റ് ആൻഡ് നെഗറ്റീവ് പണിഷ്മെന്റ്. വാട്ട് യു മീൻ ബൈ പോസിറ്റീവ് പണിഷ്മെന്റ്? പോസിറ്റീവ് പണിഷ്മെന്റ് മീൻസ് വിച്ച് വിൽ ഹാവ് ഓൺലി പോസിറ്റീവ് ഇമ്പാക്ട് ഓർ ഗിവിംഗ് ഓറൽ വാർണിംഗ് ടു എൻ എംപ്ലോയി ഫോർ ഷോയിങ് ആൻഡ് ഇൻഡിസിപ്ലിൻ. ഒരു എംപ്ലോയി ഏതെങ്കിലും ഒരു റൂൾസ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ മിസ്ബിഹേവിയർ കാണിക്കുകയാണെങ്കിൽ അയാളെ നമ്മളൊരു ഓറൽ വാർണിംഗ് കൊടുക്കുക, അതാണ് പോസിറ്റീവ് പണിഷ്മെന്റ് അല്ലെ. അയാളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഓറൽ വാർണിംഗ്, അത് പോസിറ്റീവാണ്. അറ്റ് ദ സെയിം ടൈം ഇഫ് വി സസ്പെൻഡ് ഓർ ക്യാൻസൽ some facilities of an employee. ഇപ്പൊ കമ്പനി കാർ ഉപയോഗിച്ചിരുന്ന ഒരാളാണ്, അപ്പോൾ അയാൾ എന്തെങ്കിലും മിസ്ബിഹേവിയർ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ആ കാർ അല്ലെ ആ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി നമ്മൾ അല്ലെങ്കിൽ ആ വെഹിക്കിൾ നമ്മൾ തിരിച്ചെടുക്കുക ഓർഗനൈസേഷൻ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് നെഗറ്റീവ് പണിഷ്മെന്റ് ആണ്. അപ്പൊ ഇമ്പാക്ട് കൂടുതലായിരിക്കും നെഗറ്റീവ് പണിഷ്മെന്റിന്. ഒരു പ്യൂണിറ്റീവ് ആണ് നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഒരു പണിഷ്മെന്റ് കൊടുക്കുന്ന പോലെ തന്നെയാണ് നെഗറ്റീവ് പണിഷ്മെന്റ്. ഇപ്പോൾ പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയാൻ ചെറിയ രീതിയിൽ ഓറൽ വാർണിംഗ് ഒക്കെ കൊടുക്കുന്നത്. നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയിയുടെ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവീസുകളും ഫെസിലിറ്റീസ് ഒക്കെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ് പണിഷ്മെന്റ് ആണ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് പണിഷ്മെന്റ്, മൈനർ പണിഷ്മെന്റ് ആൻഡ് മേജർ പണിഷ്മെന്റ്. വട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് പണിഷ്മെന്റ്? മൈനർ പണിഷ്മെന്റ് ആൻഡ് മേജർ പണിഷ്മെന്റ്. വാട്ട് യു മീൻ ബൈ മൈനർ പണിഷ്മെന്റ്? മൈനർ പണിഷ്മെന്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ഓറൽ വാർണിംഗ്, റിട്ടേൺ വാർണിംഗ്, ഇമ്പോസിംഗ് ഫൈൻസ്, സസ്പെൻഷൻ ഓഫ് സർട്ടൈൻ ഫെസിലിറ്റീസ്. ദീസ് ആർ ഓൾ മൈനർ പണിഷ്മെന്റ്. മൈനർ പണിഷ്മെന്റ് വിൽ ഹാവ് ഓൺലി ദ ഷോർട്ട് ടേം ഇമ്പാക്ട്.
ഓക്കെ, അതിന് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല, കോൺസിക്വൻസസ് ഇല്ല, ആഫ്റ്റർ ഇഫക്ട്സ് ഇല്ല. ഇൻ ഓർഡർ ടു കറക്റ്റ് ആൻ എംപ്ലോയി വി ക്യാൻ പ്രൊവൈഡ് മൈനർ പണിഷ്മെന്റ് സച്ച് ആസ് ഓറൽ വാണിംഗ്, റിട്ടൺ വാണിംഗ്. ഓറൽ ആയിട്ട് വാൺ ചെയ്യാം, നമുക്ക് റിട്ടൺ ആയിട്ട് വാൺ ചെയ്യാം, ചെറിയ ചെറിയ ഫൈനുകൾ ഇമ്പോസ് ചെയ്യാം. ഒരു റിപ്പീറ്റ് ചെയ്യാൻ 100 rupee ഫൈൻ, അങ്ങനെ നമുക്ക് ഫൈൻസ് കൊടുക്കാം. ഓർ സസ്പെൻഷൻ ഓഫ് സെർട്ടെയിൻ ഫെസിലിറ്റീസ്, ചില എംപ്ലോയിയുടെ ചില ഫെസിലിറ്റീസിൽ നമുക്ക് സസ്പെൻഡ് ചെയ്യാം, ടെർമിനേറ്റ് അല്ല സസ്പെൻഡ് ചെയ്യാം കുറച്ച് കാലത്തേക്ക്. Then what are the major punishment? Major punishment will have long term impact. We can transfer the employee from one department to another department or from one place to another. This is transfer. നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ കൊടുക്കാം. പണിഷ്മെന്റ് ഭാഗമായിട്ട് as a part of punishment we can provide transfer to employee. Transfer means shifting an employee from one department to another or from one place to another. Then we can demote an employee. Demotion means shifting an employee from highest position to lowest position. Withholding salary increments. Year to year, the employee concerned will have salary increments. As a part of punishment, the management can withhold the salary increment of the employee. അയാളുടെ സാലറി ഇൻക്രിമെന്റ് വേണമെങ്കിൽ പിടിച്ചു വെക്കാം. ദെൻ ഡിസ്മിസൽ ഓർ ഡിസ്ചാർജ്, എംപ്ലോയിനെ പിരിച്ചു വിടാം, ഡിസ്മിസ് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്യാം അയാളുടെ സർവീസ്. ഇതെല്ലാം തന്നെ മേജർ പണിഷ്മെന്റുകളാണ്. അപ്പൊ മൈനർ പണിഷ്മെന്റ് ഉണ്ട്, മേജർ പണിഷ്മെന്റ് ഉണ്ട്. ദെൻ വി ക്യാൻ എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ ഡിസിപ്ലിനറി ആക്ഷൻ. ഒരു ഇൻഡിസിപ്ലിൻ ടേക്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ? വട്ട് ആർ ദ സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഫോർ ഡിസിപ്ലിനറി ആക്ഷൻ? ഫസ്റ്റ്, ദ വെൻ എൻ ഇഷ്യൂ ഓർ ഇൻഡിസിപ്ലിൻ ഒക്കേഴ്സ്, എ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഇസ് കണ്ടക്ടഡ്. Preliminary investigation is conducted in order to identify what are the nature and causes of such issue. നമ്മളൊരു ഇൻഡിസിപ്ലിൻ ഉണ്ടാകുമ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു ഇഷ്യൂ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ നടത്താം. അതാണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്താം, എന്താണ് ആ പ്രോബ്ലം, അതിൻ്റെ നേച്ചർ എന്താണ്, അതിൻ്റെ കോസസ് എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അറ്റ് ദാറ്റ് ടൈം ദ സുപ്പീരിയർ ക്യാൻ കളക്ട് എ ലോട്ട് ഓഫ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദ ഇഷ്യൂ. ആ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട, ഇൻഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് എല്ലാം സുപ്പീരിയർ കളക്ട് ചെയ്യണം. ദെൻ ഹി ക്യാൻ പ്രൊസീഡ് വിത്ത് അതർ സ്റ്റെപ്സ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. ഇഫ് ദർ ഈസ് എനി ഇൻഡിസിപ്ലിൻ അറ്റ് ദ വർക്ക് പ്ലേസ്, ദ സുപ്പീരിയർ കൺസേൺ ക്യാൻ കണ്ടക്ട് ഇൻവെസ്റ്റിഗേഷൻ. ആസ് എ പാർട്ട് ഓഫ് പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ ഹി ഹാസ് ടു കളക്ട് എ ലോട്ട് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ക്യാൻ പ്രൊസീഡ് വിത്ത് അതർ സ്റ്റെപ്സ്. The second step, issue notice to the concerned employee. After holding primary investigation, the immediate supervisor can issue a notice to the employee. It's a written notice for seeking explanation from the employee regarding the മിസ്കണ്ടക്ട്. എന്ത് വയലേഷൻ ആണോ എംപ്ലോയി വരുത്തിയത് അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ അന്വേഷിച്ചുകൊണ്ട് അയാൾക്ക് ഒരു റിട്ടേൺ നോട്ടീസ് കൊടുക്കാം. Then employee concerned in the chain must give explanation within the prescribed time allotted by the superior. Superior allot cheyda samayam oru divaso rendu divaso adinullil ayal ayalude written explanation koduthirikkanam. Third one, suspending the employee. If the employee fails to give his explanation, nammal parnu within the prescribed limit the employee has to give his explanation. If he fails to give his explanation, he will be suspended for the violation during the period of inquiry. ആ എൻക്വയറി നടക്കുന്ന സമയത്ത് അയാളെ നമ്മൾ ഓർഗനൈസേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. അറ്റ് ദ ടൈം ഓഫ് എൻക്വയറി, ദാറ്റ് ഈസ് സസ്പെൻഡിങ് ദ എംപ്ലോയി. ഇഫ് അൻ എംപ്ലോയി ഫെയിൽസ് ടു ഗിവ് ഹിസ് റിട്ടൺ എക്സ്പ്ലനേഷൻ റിഗാർഡിംഗ് ദ വയലൻസ്, ഹി വിൽ ബി സസ്പെൻഡ് ഡ്യൂറിംഗ് ദ എൻക്വയറി പീരീഡ്. Then the fourth one is order inquiry. The HR department or employer must hold an inquiry to investigate the indiscipline. Evidence must be collected by competent person. This next stage is the stage of HR department or employer can conduct an inquiry. For this purpose, the management or a department can appoint a competent person to hold such an inquiry. ഇങ്ങനെ ഒരു എൻക്വയറി നടത്താൻ വേണ്ടി ഒരു കോമ്പിറ്റന്റ് പേഴ്സണെ, ഒരു ഒഫീഷ്യലിനെ വേണമെങ്കിൽ അപ്പോയിന്റ് ചെയ്യാം മാനേജ്മെന്റിന്. ദ കോമ്പിറ്റന്റ് പേഴ്സൺ ഓർ ഒഫീഷ്യൽ കളക്ട് ദ ഓൾ എവിഡൻസ് ഓഫ് ദി മിസ്കണ്ടക്ട്. ആ ഇൻഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട എല്ലാ എവിഡൻസും അദ്ദേഹം കളക്ട് ചെയ്യും. He conduct the investigation. The next one, investigation. The stage is investigation. After collecting all information, he has to investigate the issue. Aa issue investigate cheyana. The investigation should be free from partiality. Avadu partiality undavilla employer ku employee dayum onnu nammal partial aayittu kaanarude. Ellavaru equal aayittu kaanuna oru competent person aayirikkanam. Impartial aayittu venam aa investigation
നടത്താനായിട്ട്, അയാളുടെ പ്രിജുഡീസോ അയാളുടെ ഇൻട്രസ്റ്റോ ഒന്നും തന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനെ അഫക്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ദി റിപ്പോർട്ട് മസ്റ്റ് ബി സബ്മിറ്റഡ് ടു മാനേജ്മെന്റ്. ഈ റിപ്പോർട്ട് മാനേജ്മെന്റിനെ ഒഫീഷ്യല് സബ്മിറ്റ് ചെയ്യും. ദ ഓഫീസർ എക്സാമിൻസ് ദ വിറ്റ്നസ് ആൻഡ് ഓൾസോ ഗീവ് എൻ ഓപ്പർച്യൂണിറ്റി ടു ദ എംപ്ലോയർ ടു ക്രോസ് എക്സാമിൻ ദ സൂപ്പർവൈസർ. അറ്റ് ദ ടൈം ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ദ ഓഫീസർ എക്സാമിൻസ് ദ വിറ്റ്നസ് അറ്റ് ദ വർക്ക് പ്ലേസ്. എപ്പോഴാണ് എംപ്ലോയി ഇങ്ങനെ ഒരു മിസ്കണ്ടക്ട് ചെയ്തത്, അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ സാക്ഷികൾ, അതാണ് വിറ്റ്നസ്. വിറ്റ്നസിനെ കൂടി വേണമെങ്കിൽ ഈ ഓഫീസർക്ക് എക്സാമിൻ ചെയ്യാം, ആൻഡ് ഓൾസോ ക്രോസ് എക്സാമിൻ ദ സൂപ്പർവൈസർ കൺസേൺ. അയാളുടെ സൂപ്പർവൈസറെയും കൂടി വേണമെങ്കിൽ എക്സാമിൻ ചെയ്യാം. ദെൻ പണിഷ്മെന്റ് ഓർഡർ. The employer or management can order for punishment as per the recommendation of the investigating officer. After completing the inquiry, the investigating officer submit his report to the management. As per their recommendation, the management may or may not order the punishment. Then the last one is communication of punishment. If the management is decided to give punishment to the employee, it should be communicated to the employee through a registered letter. A written letter or a registered letter is used for communicating the punishment. The letter contains charge sheet. What are the claims under the, or what are the crimes under the under this sheet? That is charge sheet. Charge sheet contain the അയാളെ കുറിച്ചിട്ടില്ല, അയാൾ ചെയ്തിട്ടുള്ള ആ ക്രൈം, അയാൾ എന്താണ് ക്രൈം എന്ന് നമ്മൾ പറയില്ല, എന്താണോ അയാൾ ചെയ്തിട്ടുള്ള മിസ്ബിഹേവിയർ, ആ ചാർജ് ഷീറ്റാണ് ഈ ലെറ്ററിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ള ഫൈൻഡിങ്സ്, കണ്ടെത്തലുകൾ, ആൻഡ് ദ ടൈപ്പ് ഓഫ് പണിഷ്മെന്റ്, ഫൈൻ ആണോ, ഓറൽ വാർണിംഗ് ആണോ, സസ്പെൻഷൻ ആണോ, ഡിസ്മിസൽ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാവുക. ദെൻ വി ക്യാൻ ലേൺ ദ ഇഫക്ട്സ് ഓഫ് പണിഷ്മെന്റ് ഓൺ എംപ്ലോയി ബിഹേവിയർ. ഇങ്ങനെ നമ്മൾ പണിഷ്മെന്റ് കൊടുത്താൽ എംപ്ലോയി ബിഹേവിയറിൽ എന്തെല്ലാം ഇഫക്ട്സ് ഉണ്ടാവും. ഫസ്റ്റ് വൺ, ഹോസ്റ്റിലിറ്റി. ഹോസ്റ്റിലിറ്റി മീൻസ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഡെവലപ്പിംഗ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടു ദി എംപ്ലോയീസ്. ഇപ്പൊ ഒരു എംപ്ലോയിക്ക് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കാൻ, എംപ്ലോയിയുടെ ബിഹേവിയറിൽ വരുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഹോസ്റ്റിലിറ്റി. ദാറ്റ് മീൻസ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ടു ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനെ കുറിച്ച് അയാളിൽ ഉണ്ടാകുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അയാൾ ഡെവലപ്പ് ചെയ്യും. ഹി മേ ഓൾസോ ഡാമേജ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദ ബിസിനസ്. അയാൾക്ക് പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ റെപ്യൂട്ടേഷൻ, അതിനൊക്കെ എന്താ പറയുക, അതിനൊക്കെ മോശം വരുത്തുന്ന രീതിയിൽ ഇയാൾ സംസാരിക്കാനായിട്ട് തുടങ്ങും. ദാറ്റ് ഈസ് ഹോസ്റ്റിലിറ്റി. ദെൻ ആൻസൈറ്റി ആൻഡ് ഫ്രസ്ട്രേഷൻ. ദ പണിഷ്മെന്റ് മേ ബ്രിങ് ദ എംപ്ലോയി. ദ പണിഷ്മെന്റ് മേ ബ്രിങ് ആൻസൈറ്റി ആൻഡ് ഫ്രസ്ട്രേഷൻ എമംഗ് ദി എംപ്ലോയീസ്. ആർക്കാണോ പണിഷ്മെന്റ് കിട്ടിയത്, അവരുടെ ഉള്ളിലെ ടെൻഷൻ, ആങ്സൈറ്റി, ഫ്രസ്ട്രേഷൻ ആണ് അത് ക്രിയേറ്റ് ചെയ്യുക. ദേ കെ നോട്ട് വർക്ക് കംപ്ലീറ്റ് ദെയർ വർക്ക് പ്രോപ്പർലി. ദെൻ ഇൻഹിബിറ്റ് ഗ്രോത്ത്. ഇഫ് ദ എംപ്ലോയി ഈസ് ഇന്നോവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ്, ഇഫ് ഹി വിൽ ഗെറ്റ് ഇഫ് ഹി ഗെറ്റ്സ് പണിഷ്മെന്റ് ഹിസ് ഗ്രോത്ത് വിൽ ഓൾസോ ഇൻഹിബിറ്റഡ്. അയാളുടെ ഇന്നോവേറ്റീവ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കപ്പാസിറ്റി വരെ അതോടുകൂടി നിന്ന് പോവാണ്, പിന്നീട് അയാൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എപ്പോഴും ആ പണിഷ്മെന്റിന്റെ ആ ഗിൽട്ട് ഫീൽ അയാൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ദ നെക്സ്റ്റ് വൺ, ഐസൊലേഷൻ. ഇഫ് എ പണിഷ്ഡ് എംപ്ലോയി മേ ഐസൊലേറ്റഡ് ഫ്രം ദ വർക്ക് പ്ലേസ്. എല്ലാവരും അയാളെ ഒഴിവാക്കും, മാത്രമല്ല അയാളും അവിടെ നിന്ന്, അതായത് ഗ്രൂപ്പിൽ നിന്ന് എപ്പോഴും ഡീവിയേറ്റ് ചെയ്താണ് അയാൾ നിൽക്കുക. അയാൾക്ക് ഒരു ഗിൽട്ടാണ് അയാൾക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഹി ഐസൊലേറ്റഡ് ഫ്രം ദ ഗ്രൂപ്പ്. താങ്ക് യു.